എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ രുതിരം രണം രൗദ്രം രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചലച്ചിത്രമായിട്ടുള്ള ആറ് 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 തിയേറ്ററുകളിൽ റിലീസ് ആയിരിക്കാനുണ്ട് വൻ വരവേൽപ്പാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അസാധ്യമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആ പടത്തിലുള്ളത് ആദ്യ ദിനം തന്നെ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം കളക്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് നാല് കോടി കളക്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് എന്തായാലും ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട് ഇതൊരു ഫിക്ഷണ സിനിമയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ രാജമൌലി ഇത് പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് പക്ഷേ ഫിക്ഷൻ സിനിമയാണെങ്കിൽ കൂടിയിട്ട് ഇത് രണ്ടാൾക്കാരുടെ ജീവിച്ചിരുന്ന രണ്ടാൾക്കാരുടെ ജീവിതത്തെ ബേസ് ചെയ്തുള്ള ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ് രണ്ട് ധീര യോധാക്കളുടെ കഥ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാര് വീരന്മാര് ധീരന്മാര് അവരെ ബേസ് ചെയ്തുള്ള കഥയാണിത് അപ്പോൾ ആ രണ്ട് പേരുടെ നമുക്കറിയാവുന്ന വളരെ കുറച്ച് ചരിത്രം മാത്രമാണ് അവരെ പറ്റിയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ധീരയോദ്ധാക്കളെ പറ്റിയിട്ടുള്ള കഥയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന രണ്ട് പേര് ഒരാളുടെ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നെങ്കിലും മറ്റയാളുടെ പോരാട്ടം അസിഫ് ജാഹി രാജവംശത്തിനെതിരെയായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്നെങ്കിലോ അനീതിക്കെതിരായിട്ടുള്ള അടിമത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഇവർ ഒരുമിച്ച് ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ മുന്നിൽ ആ ജനവിഭാഗത്തെ നയിച്ച് ഈ ഒരു അനീതിക്കും ദ്രോഹങ്ങൾക്കും അടിമത്തത്തിനുമെതിരെ പോരാടിയിരുന്നെങ്കിലും ആ ഒരു ഫിക്ഷനായിട്ടുള്ള എലമെന്റ് ആണ് ആർ 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 എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ പറ്റുന്നത് ആ വ്യക്തികളാണ് അല്ലൂരി സീതാ രാമരാജവും കൊമരം ഭീമും ആദ്യം അല്ലൂരി സീതാ രാംരാജുവിൻ്റെ കഥ നമുക്ക് നോക്കാം വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ നാലാം തീയതി വിശാഖപട്ടണത്തിലെ പോണ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പറ്റിയിട്ടൊക്കെയുള്ള അധികാരികമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമല്ല എന്നാലും അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാലും അദ്ദേഹത്തിന്റെ പതിമൂന്നാം വയസ്സ് മുതൽ തന്നെ ബ്രിട്ടീഷുകാരോട് വലിയൊരു അമർഷം ഉണ്ടായിരുന്നു അവര് നമ്മളെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് അവർക്ക് എന്ത് കാര്യം നമ്മളെ അടിച്ചമർത്താൻ ഇവര് പോകണം നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കണം നമ്മളും ഈ ഒരു ഇന്ത്യയുടെ അവകാശികളാണ് തുടങ്ങിയ ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പതിമൂന്ന് വയസ്സുള്ള ആ ഒരു ബാലന് കിങ് ജോർജിന്റെ എമ്പളമുള്ള ഒരു ബാഡ്ജസ് ഒരു പിടിയോളം ബാഡ്ജസ് അദ്ദേഹം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അത് കയ്യിൽ കെട്ടാൻ അല്ലെങ്കിൽ ശരീരത്ത് കടിപ്പിക്കാൻ ഉള്ള തരത്തിലായിരുന്നു അന്നത്തെ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഒരു രാജാവിന്റെ മുദ്ര കയ്യിൽ കെട്ടുകയോ അല്ലെങ്കിൽ മേത്ത് പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ നമുക്ക് അറിയാൻ പറ്റുന്ന വിവരം ഈ ഒരു പയ്യനായിട്ടുള്ള സീതാറാം സീതാറാം രാജുവിന് ഒരു പിടിയോളം ബാഡ്ജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം വലിച്ചെറിയുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ബാഡ്ജസ് അടിമത്തത്തിന്റെ അടയാളമാണെന്നുള്ള കാര്യമാണ് എന്നിട്ട് ആ ഒരു ബാഡ്ജ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലേ അത് ഇവിടെ ഷർട്ടിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് അത് നെഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു ഓർമ്മിപ്പിക്കലാണ് അവർ നമ്മളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അടിമത്തത്തിന്റെ ഓർമ്മിപ്പിക്കലാണ് എൻ്റെ നെഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന കിങ് ജോർജ് രാജാവിൻ്റെ ബാഡ്ജ് എന്നുള്ള കാര്യമാണ് ആ ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് തന്റെ കൗമാരകാലത്ത് ഒരുപാട് പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്ന സാമൂഹിക അനീതികളിലും അടിമത്തത്തിലും അടിച്ചമർത്തലുകളിലൊക്കെ വളരെ വിഷമുണ്ടായിരുന്നു അതിനെതിരെയൊക്കെ പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം അവസാനം ചെയ്യപ്പെട്ടത് വിശാഖപട്ടത്തിലെ മാന്യം ഏരിയാസിലാണ് അവിടെ എന്ന് പറയുന്നത് ആദിവാസികൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു തൊഴിലെന്ന് പറയുന്നത് അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് കൃഷിയാണ് അവരന്നവിടെ ചെയ്തു പോകുന്നിരുന്നത് പോട് കൃഷിയാണ് എന്താണ് പോട് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ അല്ലേ അവർ ഒരു കൃഷി ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും കാടിന്റെ ഏതെങ്കിലും പ്രദേശം വെട്ടിത്തളിച്ച് അവിടെ തീയിട്ട് കത്തിച്ച് അവിടെ വെടിപ്പാക്കിയെടുത്ത് എന്നിട്ട് അവിടെ കൃഷി ചെയ്യും അത് കഴിയുമ്പോഴേക്കും ആ ഒരു പ്രദേശത്തിന്റെ ഫലഭൂഷ്ടത കുറഞ്ഞ അല്ലെങ്കിൽ ഇനി ഇനിയത് കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു സമയം എത്തുമ്പോഴേക്കും അവർ അവിടെ നിന്ന് അവരുടെ കുടിയും താമസവുമായിട്ട് മറ്റൊരു കാടിൻ്റെ പ്രദേശത്തേക്ക് പോയി അവിടെ കാട് ക്ലീനാക്കിയെടുത്ത് അവിടെ കൃഷി ചെയ്യും അപ്പോൾ ഈ ഒരു സ്രാഷൻ ബൺ കൾട്ടിവേഷൻ ആൻഡ് അവർ മൂവ് ചെയ്യുന്ന കൾട്ടിവേഷനാണ് അങ്ങനെ പോട് കൃഷി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സംഭവിച്ച കാര്യം എന്തായാലും വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടില് ഒരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ് ദ മദ്രാസ് ഫോറസ്റ്റ് ആക്ട് ഓഫ് എയ്റ്റീൻ എയ്റ്റി ടു എന്താണ് ഈ ഒരു ആക്ട് നോക്കുവാണെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ഇവിടെ കൊണ്ടുവന്നത് ഈ ആക്ട് പ്രകാരം ഇത്രയും നാൾ പോട് കൃഷി സമ്പ്രദായം പ്രാക്ടീസ് ചെയ്തു പോന്നിരുന്ന ആദിവാസി വിഭാഗത്തിന് ഇനി മുതൽ പോട് കൃഷി നടത്താൻ പറ്റത്തില്ല അവർ പറഞ്ഞിരുന്ന കാര്യം എന്തെന്നാൽ പോട് കൃഷി കാടിനാപത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ അവർ ചെയ്യുന്ന കാര്യം എന്താ നോക്കുകയാണെങ്കിൽ കാടിൻ്റെ ചെറിയൊരു പോർഷൻ അത് വലിയ വലിയ മരങ്ങളൊക്കെ അതേപടി നിലർത്തി ചെറിയ ചെറിയ കുറ്റിച്ചെടികളും അതും ഇതൊക്കെ മാറ്റി അവിടെ തീയിട്ട് കരിച്ച് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് കൃഷി കഴിയുമ്പോൾ വീണ്ടും അവിടെ തീയിട്ടിട്ട് പോകും കാരണം അതിന്റെ വളഭൂഷ്ടത അവ മണ്ണിലിറങ്ങും ചിലവർ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ചെടികളും മരങ്ങളും അവിടെ നടും അപ്പൊ വീണ്ടും അതിന്റെ ആ ഒരു ഫലഭൂഷ്ടത കൂടി വരും എന്നിട്ട് അവരെപ്പോഴേക്കും വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് കാടിന്റെ എന്നിട്ട് അവിടെ താമസിച്ച് അവിടെയും ഈ പരിപാടി വീണ്ടും നടന്നു അങ്ങനെ മാറി മാറി പോകുന്ന ഒരു രീതിയാണ് ഈ പോട് കൃഷി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇനി മുതൽ എൺപത്തിരണ്ട് വർഷം മുതൽ ഇനി അങ്ങോട്ട് പോട് കൃഷി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണ് ഒരുപാട് പേര് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വീണ്ടും നോക്കി അവരൊക്കെ രാജ്യദ്രോഹികളെന്നൊക്കെ മുദ്രകുത്തി ബ്രിട്ടീഷുകാർ ജയിലിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു രാമരാജു ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് അപ്പോഴും ഇത് അതേപോലെ തന്നെയുണ്ടോ ഇത്തരം വർഷമായിട്ട് ഒരു മാറ്റം വന്നിട്ടില്ല എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടം എത്തിയപ്പോഴേക്കും രാമരാജു അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആദിവാസി വിഭാഗത്തിനും ഒരുപാട് വർക്കേഴ്സ് ആയിട്ടുള്ളവരെ ഒരുപാട് ഈ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെയൊക്കെ അവരെ ഒരു യൂണിയൻ ആക്കി എടുക്കുകയാണ് അവർക്ക് നേതൃത്വം കൊടുക്കുകയാണ് അവർക്ക് അവരുടെ മുമ്പിൽ വലിയ വലിയ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ നടത്തിയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്തിയാണ് നമ്മുടെയാണ് കാട് നമ്മളാണ് കാടിൻ്റെ മക്കള് നമുക്ക് അവകാശപ്പെട്ട കാട്ടിൽ ബ്രിട്ടീഷ്കാര് വന്ന് പുറത്തുനിന്ന് സായിപ്പ് വന്നിട്ട് നമ്മളെ ചങ്ങലക്കിടുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് നമ്മളിതിനെതിരെ പ്രതിഷേധിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ വർഷം ആയിരത്തി മുതൽ ഇരുപത്തിനാല് വരെ റാംപാ റവല്യൂഷൻ റാംപാ കലാപം ഉണ്ടാകുകയാണ് തദ്ദേശവാസികളും ആദിവാസികളും അദ്ദേഹത്തെ വിളിച്ചത് മാന്യം വീരിടു എന്നാണ് ഹീറോ ഓഫ് ദ ഫോറസ്റ്റ് കാടിന്റെ വീരപുത്രൻ എന്നാണ് ഇന്ന് ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടുന്ന പഴയ മദ്രാസ് പ്രസിഡൻസിയിലെ കിഴക്കൻ ഗോദാവരി വിശാഖപട്ടണത്തിന്റെ അതിർത്തി മേഖലകള് ഇവിടെ എല്ലാം നടന്ന സമരങ്ങൾക്ക് രാമരാജു വൻ നേതൃത്വം കൊടുക്കുകയാണ് ഉണ്ടായത് ഗിരിജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് രാമരാജു ചിന്താപ്പള്ളി രാംചകോടാവരം ദമ്മനപ്പള്ളി കൃഷ്ണദേവി പെറ്റ രാജാ ബൊംമാങ്കി അടറ്റി നർസിപ്പട്ടണം അണ്ണവരം പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് അവിടുത്തെ ബ്രിട്ടീഷ് സേന സേനയിലുള്ള അംഗങ്ങളെ കൊന്ന് അവിടുന്ന് തോക്കുകളൊക്കെ മോഷ്ടിച്ച് ആ തോക്കുകൾ ഉപയോഗിച്ച് തന്നെ ഇവർക്കെതിരെ പോരാടാൻ തുടങ്ങിയാണ് അപ്പോൾ അത്രയും നാൾ പോരാടിയിരുന്ന അമ്പും മില്ലും അവരുടെ കുന്തൊക്കെ വെച്ചിട്ടായിരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും തോക്ക് വെച്ചിട്ട് ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തീർക്കുകയാണ് പക്ഷേ ഒരു ദിവസം ചിന്താപ്പള്ളി വനത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരുടെ കെണിയിൽ അദ്ദേഹം കുടുങ്ങിയാണ് അങ്ങനെ കൊയ്യൂർ വില്ലേജിൽ വെച്ചിട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഒരു മരത്തിൽ കെട്ടിത്തൂക്കി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊല്ലുകയാണ് ഉണ്ടായത് ആ തീരയോതാവിനെ ശവകുടീരമുള്ളത് ഇപ്പോൾ കൃഷ്ണദേവി പേട്ട വില്ലേജിലാണ് ഇനി നമുക്ക് കൊമരം ഭീമിനെ പറ്റി സംസാരിക്കാം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി തെലങ്കാനയിലെ ആസിഫബാദ് ജില്ലയിലെ ഒരു വനമേഖലയിലാണ് ഭീം ജനിക്കുന്നത് അദ്ദേഹം ജനിച്ചത് ഗോണ്ട് എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗത്തിലാണ് അതുകൊണ്ട് തന്നെ ആദിവാസികൾ നേരിടുന്ന അടിച്ചമർത്തലുകളും അവരനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് അനുഭവിച്ചായിരുന്നു അനുഭവിച്ചു വളർന്നൊരു ബാല്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹം വളർന്നത് അദ്ദേഹത്തിന്റെ അച്ഛനെ കണ്ടിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് തികഞ്ഞൊരു പോരാളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നിസാമിനെതിരെ വനപാലകർക്കെതിരെ ഇവരടിച്ചമർത്തുന്ന എല്ലാത്തരം വ്യവസ്ഥകൾക്കെതിരെയും സധൈര്യം പോരാടുന്ന ഒരു ധീര പോരാളിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ പക്ഷെ സംഭവിച്ച കാര്യം എന്തെന്നാല് ഈ ഭീമിന് പതിനഞ്ച് വയസ്സുള്ളപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയൊരു സമരം അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളെ കൂട്ടി അവിടെ വനപാലകർക്കെതിരെയും നിസാമിന്റെ നിയമങ്ങൾക്കെതിരെയും ഒക്കെ നടത്തുകയാണ് അന്നുണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഷ്ടപ്പെട്ട് അവരുടെ ചോരേയും നീരും കൊടുത്തുണ്ടാക്കുന്ന അവരുടെ കൃഷികൾ അവരുടെ ഉപജീവന മാർഗമാണല്ലോ അതെല്ലാം തന്നെ മറ്റേ ഒരു അധികാരം ഉപയോഗിച്ച് കൈ അവിടെ കൈയിട്ട് വാരി കൊണ്ടുപോകുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഭീമിന് പതിനഞ്ചു വയസ്സുള്ളപ്പോഴേക്കും അങ്ങനെ ഒരു സമരം നടക്കുകയും ആ ഒരു സമരത്തിൽ വനപാലകരാര് ഭീമിന്റെ അച്ഛൻ വെടിയേറ്റ് കൊല്ലപ്പെടുകയുമുണ്ടായത് അത് ഭീമന്റെ ജീവിതത്തിൽ വലിയൊരു ആഘാതമാണ് ഉണ്ടായത് അങ്ങനെ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഇവർ കുടുംബ അടക്കം സുദ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് കുടിയേറുകയാണ് അവിടെ ചെന്ന് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു പ്രിന്റിംഗ് പ്രസില് ജോലി തേടിയാനുണ്ടായത് ആ ഒരു പ്രിന്റിംഗ് പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അവർക്കെതിരെയുള്ള ലേഖനങ്ങൾ അച്ചടിക്കുന്ന ഒരു പ്രിന്റിംഗ് പ്രസ് ആയിരുന്നു അത് അവിടെ വെച്ച് അദ്ദേഹം ഇംഗ്ലീഷ് ഹിന്ദി ഉർദു എന്നീ മൂന്ന് ഭാഷകൾ പഠിക്കുകയാണ് പിന്നീട് ഏതാനും കുറച്ച് നാൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ആസാമിലേക്ക് പോവുകയാണ് അവിടെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യാനായിരുന്നു പോയത് പക്ഷേ അവിടെ സംഭവിച്ച കാര്യം എന്തെന്നാൽ അവിടെ തേയിലത്തൊഴിലാളികൾ നേരിടുന്ന അടിച്ചമർത്തലുകളും അനീതികളും അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയാണ് അങ്ങനെ അവരെ കൂട്ടി തേയില തോട്ടത്തിന്റെ മുതലാളിമാർക്കെതിരെയും ആ ഒരു മുതലാളിത്ത വ്യവസ്ഥകൾക്കെതിരെയും വൻ സമരം നടത്തിയാണ് ചെയ്തത് ഏകദേശം നാല് വർഷത്തിന് ശേഷം അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അറസ്റ്റിലാകിയാണ് ഉണ്ടായത് ജയിൽ മോചനത്തിന് ശേഷം തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തി ആസിഫബാദിലേക്ക് എത്തി അദ്ദേഹം ചെയ്തത് നമ്മളോർക്കും ഇത്രയും അറസ്റ്റിൽ കിടന്നിട്ട് ക്രൂരമായിട്ടുള്ള മത്സരങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് വെറുതെ ഇരിക്കുന്നത് അല്ലേ ഒരിക്കലും അദ്ദേഹം വെറുതെ വരുന്നില്ല അദ്ദേഹം അവിടെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഗോണ്ട് വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ നേരിടുന്ന ദുരവസ്ഥകൾ കണ്ട് അനുഭവിച്ച് അറിഞ്ഞൊരു വ്യക്തിയാണല്ലേ അവർക്ക് വേണ്ടി പോരാടാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് അവരുടെയെല്ലാം അധികാരികൾ അധികാരിയായിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്നത് നിസാമായിരുന്നു ആ എന്ന് പറയുന്നത് ആ പൊസിഡിനെ പറയുന്ന പേരാണ് അല്ലാതെ വ്യക്തിയല്ല നമ്മൾ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ നിസാം ഗവർണർ എന്നൊക്കെ പറയുന്ന പോലെ ആണ് ആ ഒരു സ്ഥാനം അങ്ങനെ നിസാമിന്റെ കാടൻ നിയമ വ്യവസ്ഥകൾക്കെതിരെ പോരാടാൻ തീരുമാനിക്കുകയാണ് ഇത്രയും നാള് തങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷിയെല്ലാം തന്നെ ഇവർ വന്ന് കയ്യ കയ്യാളിക്കൊണ്ടു മൊത്തം കൈയിട്ട് വാരി അവരുടേതാണെന്നുള്ള തരത്തിൽ ഒരു ഗുണ്ടായി സംഘാണിച്ച് കൊണ്ടുപോവുകയാണ് ഇവര് അടിയളന്മാർ എന്നുള്ള രീതിയിൽ ഇവർ എന്നൊരു അവസ്ഥയായിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത് ഇദ്ദേഹം ചെയ്ത കാര്യം എന്തെന്നാല് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളെ കൂട്ടിയിട്ട് ജോതൻ ഘട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം ബേസ് ആക്കി വെച്ചിട്ട് ഈ ഒരു നിസാമിനെതിരെയും നിസാമിന്റെ സൈന്യത്തിനെതിരെയും ഒരു ഗറില്ല യുദ്ധ തന്ത്രം മുറയിലൂടെ ഒരു ആക്രമണം അഴിച്ചു പിടിയാനുണ്ട് അത് ഈ ഒരു നിസാമിന്റെ സൈന്യത്തിന് വലിയൊരു ആഘാതമാണ് ഏൽപ്പിച്ചത് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഈയൊരു ആദിവാസി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗോണ്ട് പ്രദേശമായിരുന്നു അതായത് നിസാമിൻ്റെ അധികാര പരിധിയില്ലാത്ത ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൈകെടുത്താത്ത ഒരു സ്ഥലം ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ അവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചോളാം അതുമാത്രമായിരുന്നു ഇവരുടെ ആവശ്യം പക്ഷേ നിസാമ അംഗീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ വൻ പോരാട്ടങ്ങളുടെ മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിസാമിൻ്റെ സൈന്യം ഇദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു വീട് വളയുകയാണ് ഉണ്ടായത് അപ്പോൾ വളഞ്ഞിട്ട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു ഇവരെല്ലാം വന്നിരിക്കുന്ന തോക്കുകൾ ചൂണ്ടിയ പട്ടാളവുമായിട്ടാണ് വന്നിരിക്കുന്നത് കൊമരം ഭീമിനോട് പറഞ്ഞു നിങ്ങൾ കീഴടങ്ങുക ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ വെടിവെക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ കീഴടങ്ങാൻ തയ്യാറായെന്നില്ല കൊമരം ഭീമും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പോരാളികളും കൂടിയിട്ട് മുളകളും കുന്തങ്ങളും കോടാലികളും വെച്ച് ഇവർക്കെതിരെ വലിയൊരു പ്രതിരോധം തീർക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ബ്രിട്ടീഷുകാരെ എന്താണ് ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാറില്ല ഇവര് ഓപ്പൺ ഫയർ ഫയർ ചെയ്യുകയാണ് അപ്പോൾ ചില ലേഖനങ്ങൾ പറയുന്നത് തുരുതിര വെടിവെച്ച് ഇദ്ദേഹത്തിൻ്റെ ശരീരം ഒരു അരിപ്പ പോലായി മാറി എന്നുള്ള കാര്യമാണ് എന്തായാലും ആ ധീരൻ അവിടെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഇന്നും ഗോണ്ട് ആദിവാസി സമൂഹം ദൈവമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കോവരം ഭീം എന്നുള്ളത് വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയൊരു ആഘോഷവും വലിയൊരു പൂജയും പരിപാടികളൊക്കെ ഇവർ ഇന്നും നടത്തി പോരുകയാണ് അങ്ങനെ തന്നെ നടത്തി പോരട്ടെ അവരുടെ ദൈവമായിട്ട് തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഇന്നും കൊമരപ്പീം അവിടെ ഉണ്ടാകട്ടെ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അടിച്ചമർത്തപ്പെടുന്ന പല വിഭാഗങ്ങളുണ്ടാകാം അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ എല്ലാ അവകാശങ്ങളും കിട്ടണം നമുക്ക് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലേ പക്ഷേ ഇക്വാലിറ്റി ഓഫ് ഔട്ട്കം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് അവർക്കും എല്ലാ വ്യക്തികളെയും പോലുള്ള അവസരങ്ങൾ കിട്ടട്ടെ അതുമാത്രമാണ് നമ്മൾ ആശംസിക്കേണ്ടത് എന്തായാലും ഇതാണ് ചെറിയൊരു കഥ പറയുവാണെങ്കിൽ അപ്പോൾ ഈ ഒരു ആറ് 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 തീയറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ അതിനെ പ്രമോട്ട് ചെയ്തതോ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റെന്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം വിശ്വസിച്ചു സൈനിങ് ആവട്ടെ